നമ്മുടെ നാട്ടിൽ ഇന്ന് വിഷമില്ലാതെ ലഭിക്കുന്ന അപൂർവം ചില ഭക്ഷ്യവിളകളിൽ ഒന്നായതും പറഞ്ഞാൽ തീരാത്ത നിരവധി പോഷകഗുണങ്ങളുടെ കലവറയുമായ ഒന്നാണ് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ചക്ക എന്നത്. ഒരു കാലത്ത് ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ ഓരോ വീട്ടിലെയും തീൻമേശയിൽ സ്ഥിരം ഒരു ഭക്ഷണ വിഭവമായിരുന്നുവെങ്കിലും പുതിയ ജീവിത രീതിയും ഭക്ഷണ രീതിയും മാറി വന്നതോടെ നിരവധി ആരോഗ്യ പോഷകഗുണങ്ങളാൽ സമൃദ്ധമായ ചക്കയെ മലയാളികൾ പാടെ മറന്നു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ചക്കയുടെ അത്ഭുതകരമായ ആരോഗ്യ പോഷകഗുണങ്ങളെക്കുറിച്ചുള്ള പുതിയ പല പഠന റിപ്പോർട്ടുകൾ വന്നതുകൊണ്ടും പ്രമേഹത്തെ വരെ ചക്കയുടെ പ്രത്യേക രീതിയിലുള്ള ഉപയോഗത്തിലൂടെ നോർമലാക്കി കൊണ്ടുപോകാമെന്നുള്ള പുതിയ കണ്ടുപിടുത്തവുമെല്ലാം ചക്കയെ ഇന്ന് വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണെന്ന് പറയാം. നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഈ ചക്കയുടെ അത്ഭുതകരമായ ആരോഗ്യ ഔഷധ പോഷകഗുണങ്ങൾ എന്തൊക്കെയാണെന്നും പ്രമേഹ നിയന്ത്രണത്തിനായി ചക്ക കഴിക്കേണ്ടത് എങ്ങനെയാണെന്നുമെല്ലാമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ ഇനി ആരും ചക്ക വെറുതെ കളയില്ലെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സ്ക്രീനിന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷനും കൂടി ഇനേബിൾ ആക്കി നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവാൻ മറക്കല്ലേ. ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം. വിദേശ രാജ്യത്ത് ഒരു പ്രമുഖ മാളിൽ പൊതിഞ്ഞ് സുന്ദരനാക്കി വെച്ചിരിക്കുന്ന ചക്കയുടെ ഒരു ഭാഗം കണ്ട് കൊതിയോടെ എടുക്കാൻ ഓടിച്ചെന്ന മലയാളി അതിൽ പതിച്ചിരിക്കുന്ന വില കണ്ട് കണ്ണു തള്ളി നിൽക്കുന്ന പിക്ചർ സോഷ്യൽ മീഡിയ വഴി നാമെല്ലാം കണ്ടിട്ട് അധികം നാളായിട്ടില്ല അല്ലെ? ശരി തന്നെയാണ്, ചക്കയ്ക്ക് ഇന്ന് പ്രിയം ഏറെ കൂടിയെന്ന് മാത്രമല്ല പല വലിയ മാളുകളിലും തൊട്ടാൽ പൊള്ളുന്ന വിലയിലാണ് ചക്ക ഇന്ന് വിലസുന്നത്. ചക്കപ്പുഴുക്ക്, ചക്കപ്പായസം, ചക്ക പരട്ടിയത്, ചക്ക അട, ചക്ക ചിപ്സ്, ചക്ക അച്ചാർ എന്നിങ്ങനെ പരമ്പരാഗത വിഭവങ്ങൾക്ക് പുറമേ ഇന്ന് ചക്ക കൊണ്ട് മസാലയും ചക്കക്കുരു ഷേക്കും പച്ചച്ചക്ക ഉണക്കിപ്പിടിച്ചുള്ള ജാക്ക് ഫ്രൂട്ട് പൗഡറുമെല്ലാം ഇന്ന് മാർക്കറ്റിലെ ചൂടപ്പം പോലെ വിറ്റുതീരുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇതൊക്കെ മാത്രമല്ല, അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമെല്ലാം അവർ കഴിക്കുന്ന പിസയിൽ വരെ ചക്ക ചേർത്ത് കഴിക്കുന്ന വാർത്തയും നമ്മൾ കണ്ടതാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇന്റലിജന്റ് ഫ്രൂട്ട് എന്ന് ന്യൂട്രീഷ്യനിസ്റ്റുകൾ വിശേഷിപ്പിക്കുന്ന ചക്കയുടെ ഗുണങ്ങൾ ലോക പ്രശസ്തമാർജിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ചക്ക നിത്യവും നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാക്കിയാൽ ലഭിക്കുന്ന അത്ഭുതകരമായ ഗുണങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ ശരീരത്തിനാവശ്യമായ ഒട്ടുമിക്ക ഘടകങ്ങളും ചക്കയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കാണാം. പ്രോട്ടീനും ഫൈബറും വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും റൈബോഫ്ലൈവിനും മഗ്നീഷ്യവും പൊട്ടാസ്യവും മാംഗനീസും കോപ്പറും ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ ചക്കയിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളിൽ സമ്പുഷ്ടവുമാണ് ചക്കയെന്നത്. ഇതിനാൽ തന്നെ ഹൃദ്രോഗവും ക്യാൻസറും ഉൾപ്പെടെ പലവിധ രോഗങ്ങളെയും ഒരു പരിധിയിലധികമായി ചെറുത്തു നിൽക്കാനും സഹായകവുമാണ് ചക്ക നിത്യവും നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ. നമ്മുടെ ശരീരത്തിന് അവശ്യ ധാതുവായ പൊട്ടാസ്യം ഉയർന്ന അളവിൽ ചക്കയിലുള്ളതിനാൽ തന്നെ രക്തസമ്മർദ്ദം അധികമായുള്ളവർക്ക് രക്തസമ്മർദ്ദം നോർമലായ അളവിലേക്ക് ആക്കുന്നതിനും അതിലൂടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ചക്കയുടെ നിത്യേനയുള്ള ഉപയോഗം സഹായിക്കും. ഇതുമാത്രമല്ല, ചക്കയിൽ ഇരുമ്പ് ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ വിളർച്ച മാറുന്നതും രക്തപ്രവാഹം ശരിയായ രീതിയിലാവുന്നതും ചക്കയുടെ ഉപയോഗത്തിലൂടെ ലഭിക്കുന്ന മറ്റൊരു ഗുണമാണ്. അതുപോലെ ചക്കയിൽ ധാരാളമായുള്ള കാൽഷ്യവും മഗ്നീഷ്യവും നമ്മുടെ എല്ലുകളെ നല്ല ബലമുള്ളതാക്കുന്നതിന് സഹായവുമാണ്. അതുകൊണ്ട് തന്നെ എല്ല് തേയ്മാനം പോലുള്ള രോഗങ്ങളെ തടയുന്നതിനും നല്ല ബലവും ആരോഗ്യമുള്ള എല്ലുകൾ സ്വന്തമാക്കുന്നതിനും നമുക്ക് നിത്യവും കഴിക്കാവുന്ന ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ് ചക്ക എന്നത്. മാത്രമല്ല, ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാമെന്നതും ചക്കയുടെ മറ്റൊരു ഗുണമാണ്. അതുപോലെ തന്നെ ശരീരത്തിൽ അർബുദത്തിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ തുരത്തി കോശങ്ങളുടെ നാശം സാവധാനത്തിലാക്കുന്നതിനും സഹായിക്കുന്ന ഫൈറ്റോ ന്യൂട്രിയൻസുകളും ചക്കയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ചക്കയിൽ ധാരാളമായുള്ള ജീവകമേ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിന് ഏറെ സഹായകമായ ഒന്നാണ്. അതിനാൽ തന്നെ നിശാന്തത പോലുള്ള രോഗങ്ങൾക്ക് പരിഹാരമേകുന്നതിനും നിത്യവുമുള്ള ചക്കയുടെ ഉപയോഗം സഹായിക്കും. മാത്രമല്ല, നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനും ഏറെ സഹായകമാണ് ചക്കയിലുള്ള ഈ ജീവകമേ. പഴുത്ത ചക്കയ്ക്ക് മധുരം നൽകുന്ന എളുപ്പം ദഹിക്കുന്ന ഷുഗറായ സുക്രോസും ഫ്രാക്ടോസും എളുപ്പത്തിൽ വിഘടിച്ച് ശരീരത്തിന് പെട്ടെന്ന് ഊർജ്ജം നൽകുന്നതിന് സഹായിക്കുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുമ്പോൾ കുറച്ച് ചക്ക കഴിച്ചു നോക്കൂ, ശരീരത്തെ പെട്ടെന്ന് ഊർജ്ജസ്വൃതമാക്കുന്നത് കാണാം. കൂടെ ചർമ്മത്തിന് മൃദുത്വം നൽകുന്നതിനും അതിലൂടെ പ്രായക്കുറവ് തോന്നിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. അതുപോലെ നല്ലൊരു ഫൈബർ ചായ ഒന്നാണ് ചക്ക എന്നത്. അതിനാൽ തന്നെ ദഹനം ശക്തിപ്പെടുത്തുന്നതിനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളെ തടയുന്നതിനും ചക്ക കഴിക്കുന്നത് സഹായിക്കും. ജീവകം സി ധാരാളമായി ചക്കയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതിനാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളെ ചെറുക്കുവാനും ഒപ്പം ശ്വേതരക്താണുക്കളുടെ പ്രവർത്തനം നല്ല രീതിയിൽ ത്വരിതപ്പെടുത്തി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഏറെ സഹായമാവും ചക്ക നിത്യവും കഴിക്കുന്നത് ശീലമാക്കിയാൽ. ആസ്മ രോഗികൾക്കുള്ള നല്ലൊരു മരുന്നുകൂടിയായ ഈ ചക്കയിൽ
കോപ്പർ ധാരാളമായി ഉള്ളതിനാൽ തന്നെ തൈറോയ്ഡ് രോഗമുള്ളവർക്കും വളരെയധികം ഗുണകരമാകുന്നു ചക്ക കഴിക്കുന്നത്. കാരണം ഹോർമോൺ ഉൽപ്പാദനം ശരിയായ രീതിയിൽ നടക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ചക്കയെന്നത്. അതുപോലെ എയ്ഡ്സ് ബാധിതർക്കും ഏറെ മികച്ച ഒന്നാണ് ചക്കയെന്ന് പറയുന്നത്. കാരണം ചക്കയിലുള്ള ജാക്ലിൻ എന്ന ഘടകം എയ്ഡ്സ് ബാധ വർദ്ധിപ്പിക്കുന്നത് തടയുന്നതിന് സഹായമാണത്രേ. അതുപോലെ തന്നെ ബി കോംപ്ലക്സ് ജീവകങ്ങളുടെ സാന്നിധ്യം പഴവർഗ്ഗങ്ങളിൽ ചക്കയ്ക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നു എന്നതും ചക്കയുടെ എടുത്തു പറയേണ്ട മറ്റൊരു ഗുണമാണ്. വൈറസുകളും ബാക്ടീരിയകളും പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇവയ്ക്കെതിരെ ഫലപ്രദമായി പോരാടുന്നതിന് ശരീരത്തെ പ്രാപ്തമാക്കാൻ നിത്യവും കഴിക്കാവുന്ന ഒരു സൂപ്പർ ഹെൽത്തി ഫുഡ് കൂടിയാണ് ചക്കയും ചക്ക കൊണ്ടുള്ള വിഭവങ്ങളും. ധാരാളം ഫൈബറുകളാൽ സമ്പന്നമായ ചക്ക അമിത ശരീരഭാരം കുറയ്ക്കുന്നതിനും അമിത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഏറെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത നിരവധി ഗുണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇനിയുമുണ്ട് ചക്കയ്ക്ക്. ഇനി ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായ പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിന് ചക്ക കഴിക്കുന്നത് സഹായകരമാകുമോ എന്നുള്ള ചോദ്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇതിനുള്ള ഉത്തരം തീർച്ചയായും സഹായിക്കുമെന്നത് തന്നെയാണ്. പക്ഷേ ഇതിനായി പ്രമേഹരോഗികൾ കഴിക്കേണ്ടത് ചക്കപ്പഴമല്ല, മറിച്ച് പച്ചച്ചക്കയാണെന്ന് മാത്രം. വെള്ളപ്പഴമൊക്കെ മൂന്നാലഞ്ച് ചുള്ള ചക്കപ്പഴം പ്രമേഹരോഗികൾ കഴിക്കുന്നത് കൊണ്ട് വലിയ ദോഷമില്ലെങ്കിലും അമിതമായി കഴിച്ചാൽ വിപരീത ഫലം ചെയ്യും. എന്നാൽ നേരെ മറിച്ച് പച്ചച്ചക്ക അഥവാ ഇടിച്ചക്ക കഴിക്കുന്നത് പ്രമേഹരോഗികൾക്ക് വളരെയധികം ഗുണപ്രദവുമാണ്. പ്രമേഹരോഗികൾക്ക് പച്ചച്ചക്കയും ഇടിച്ചക്കയും കഴിക്കുന്നത് ഗുണപ്രദമാകുന്നത് എങ്ങനെയെന്നാൽ മറ്റു ധാന്യങ്ങളെ അപേക്ഷിച്ച് 40% മുകളിൽ അന്നജം ചക്കയിൽ കുറവും പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന നാരുകൾ അഥവാ ഡയറ്ററി ഫൈബർ ധാന്യങ്ങളിൽ ഉള്ളതിനേക്കാൾ 3x അധികമായും ചക്കയിൽ ഉള്ളതിനാലാണ് പ്രമേഹരോഗികൾ ചക്ക കഴിക്കുന്നത് ഗുണപ്രദമാകുന്നത്. പച്ചച്ചക്കയിൽ ഭക്ഷ്യനാരുകളും ഔഷധ ഗുണങ്ങളും ധാരാളമായുണ്ട്. ഇതിൽ കൂഴ ഇനത്തിലുള്ള ഇടിച്ചക്കയാണ് കൂടുതൽ ഔഷധമൂല്യമുള്ളത്. മാത്രമല്ല വരിക്കച്ചക്കയേക്കാൾ കൂടുതൽ നാരുകളും കൂഴച്ചക്കയിലാണ് കൂടുതലായി ഉള്ളത്. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പ്രമേഹരോഗികൾ ചക്കപ്പുഴുക്കും മറ്റും കഴിക്കുന്നത് ഒരു ശീലമാക്കിയാൽ കുടൽ ശുദ്ധിയാക്കുന്നതിനും ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവുള്ള ഇത് പ്രമേഹത്തെ ശമിപ്പിക്കുന്നതിനും സഹായിക്കുകയും ചെയ്യും. ഇടിച്ചക്ക കൊണ്ട് തോരനും ചമ്മന്തിയും കട്ട്ലേറ്റും ഇടിച്ചക്ക തൈര് കറിയുമെല്ലാം ഈ വിധത്തിൽ പ്രമേഹരോഗികൾക്ക് ഏറെ ഗുണപ്രദമായി ഇടിച്ചക്ക കൊണ്ട് തയ്യാറാക്കാവുന്ന മറ്റു വിഭവങ്ങളാണ്. ചക്കയിൽ ധാരാളമായുള്ള ആന്റി ഓക്സിഡന്റുകളും ഫ്ലവനോയിഡുകളും നാരുകളുമെല്ലാം രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് ഉയരാതെ നിലനിർത്തുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. അതിനാൽ തന്നെ പ്രമേഹരോഗികൾക്ക് ധൈര്യമായി കഴിക്കാവുന്ന ഒരു സൂപ്പർ ഹെൽത്തി ഫുഡ് തന്നെയാണ് ഇടിച്ചക്കയും പച്ചച്ചക്കയും കൊണ്ട് തയ്യാറാക്കുന്ന വിഭവങ്ങളെല്ലാം തന്നെ. പച്ചച്ചക്ക ഉണക്കിപ്പൊടിച്ച് പൊടി രൂപത്തിലും ഇന്ന് ലഭ്യമാണ്. പ്രമേഹരോഗികൾക്ക് ഏറെ ഗുണപ്രദമായി ഈ ചക്കപ്പൊടി നേരിട്ട് പാകം ചെയ്തോ അതല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന മറ്റു ഭക്ഷണ സാധനങ്ങളിൽ ചേർത്തോ കഴിക്കാവുന്നതുമാണ്. പച്ചച്ചക്ക അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിപ്പൊടിച്ച് നമുക്കിത് നേരിട്ട് പൊടിയാക്കി തയ്യാറാക്കി എടുക്കാവുന്നതുമാണ്. സീസണിൽ മാത്രം ലഭ്യമാകുന്ന ഇത്രയും ഗുണമുള്ള ചക്കയുടെ ഗുണങ്ങൾ മറ്റ് സമയങ്ങളിൽ ലഭ്യമാകുന്നതിന് ചക്ക ഇങ്ങനെ ഉണക്കിപ്പൊടിച്ച് പൊടിയായി സൂക്ഷിക്കുന്നത് സഹായിക്കും. കൂടാതെ പച്ചച്ചക്ക കുറച്ച് വിനാഗിരിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുത്ത ശേഷം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ആവശ്യാനുസരണം ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. പ്രമേഹരോഗികളിൽ കണ്ടുവരുന്ന ന്യൂറോപ്പതി, റെറ്റിനോപ്പതി, നെഫ്രോപ്പതി തുടങ്ങിയ അനുബന്ധ രോഗങ്ങളെ ചക്കയിലുള്ള ആന്റി ഓക്സിഡന്റുകൾ തടയുമെന്നതുകൊണ്ടും ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതിനാലും പ്രമേഹത്തെ നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുപോകാൻ നമ്മൾ ഡയബറ്റിക് ഡയറ്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും ആദ്യം നാം തിരഞ്ഞെടുക്കേണ്ടത് ഒന്ന് തന്നെയാണ് ഇടിച്ചക്കയും പച്ചച്ചക്കയും കൊണ്ടുള്ള വിഭവങ്ങളെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം പ്രമേഹരോഗികൾക്ക് കഴിക്കാവുന്ന ഇത്രയും ഗുണപ്രദമായ വേറൊരു ഭക്ഷ്യവിഭവം ഇല്ല എന്ന് തന്നെ പറയാം. കാണാൻ പുറമെ പരുക്കനാണെങ്കിലും ഉള്ളുനിറയെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഗുണത്താലും സ്വാദിനാലും ഔഷധ ഗുണത്താലും സമ്പുഷ്ടമായ ഒന്നാണ് നമ്മുടെ എല്ലാം വീടുകളിൽ വെറുതെ കടന്നു പോകുന്ന ചക്ക എന്നത്. കൂഴച്ചക്ക, വരിക്കച്ചക്ക എന്നുവേണ്ട തേനൂറി വരുന്ന തേൻ വരിക്ക മുതൽ പല ഇനങ്ങളിൽ ലഭ്യമാകുന്ന ഈ ചക്കപ്പഴവും അതുപോലെ ഇടിച്ചക്ക അഥവാ പച്ചച്ചക്കയുമെല്ലാം കഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന അതിശയകരമായ അത്ഭുത ഔഷധ പോഷക ആരോഗ്യ ഗുണങ്ങളും ഈ പറഞ്ഞ ചക്കയുടെ ഗുണങ്ങൾ ലഭിക്കാനായി പ്രമേഹരോഗികൾ ചക്ക കഴിക്കേണ്ടത് എങ്ങനെ എന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമാക്കിയ ഈ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുന്നു. ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നമ്മുടെ ഈ ചാനൽ യൂട്യൂബിലാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. കൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മേക്ക് ഫിറ്റ് ആൻഡ് സ്റ്റേ ഹെൽത്തി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ സ്പെൻഡിംഗ് ടൈം വിത്ത് മൈ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും 1000 സ്നേഹത്തോടു കൂടി ഗുഡ് ബൈ. ഇറ്റ്സ് മീ, യുവർ ഓൺ സജോയ്.